ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ ട്വൽത്ത്മാൻ ഗംഭീര ത്രില്ലർ എന്ന അഭിപ്രായവുമായി ഒ ടി ടിയിൽ പ്രദർശനം തുടരുമ്പോൾ ട്വൽത്ത്മാനെയും സി ബി ഐ ഫൈവിനെയും താരതമ്യം ചെയ്ത് പലരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് രണ്ടും ക്രൈം ത്രില്ലർ ആണ് എന്ന വിധത്തിലാണ് താരതമ്യം സി ബി ഐ ഫൈവ് കൊലപാതകത്തിന്റെ അന്വേഷണമാണ് ട്വൽത്ത്മാനും ഒരു കൊലപാതക അന്വേഷണമാണ് ഇതിൽ ഏതാണ് മികച്ചത് എന്നാണ് ചോദ്യം ഒരു ജനപ്രിയ ചലച്ചിത്രം എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ കണ്ണിമ ചിമ്മാതെ കണ്ടിരുന്നു പോകുന്ന സിനിമ ട്വൽത്ത്മാനാണെന്നാണ് പൊതുവേ വരുന്ന വിലയിരുത്തൽ സി ബി ഐ ഫൈവ് ശരാശരി ചിത്രമാണെന്നും ഒരു പരിധിവരെ പ്രേക്ഷകരെ അത് ബോറടിപ്പിച്ചെന്നും വിലയിരുത്തുമ്പോൾ ട്വൽത്തുമാൻ മിസ്റ്ററി ത്രില്ലർ എന്ന നിലയിൽ വലിയ പ്രേക്ഷക പ്രീതിയും സാങ്കേതിക തികവും അവകാശപ്പെടാവുന്ന ചലച്ചിത്രമാണെന്നും ആണ് വാദം സി ബി ഐ ഫൈവ് കഥാപാത്രങ്ങളുടെ ബിൽഡപ്പിലും സേതുരാമയ്യർ സീരീസിലെ മുൻകാല ചിത്രങ്ങളുടെ ഹാങ് ഓവറിലുമായി അഭിരമിച്ചപ്പോൾ ട്വൽത്തുമാൻ സൂപ്പർ താര ചിത്രം എന്നതിലുപരി യഥാർത്ഥ സൂപ്പർ താരങ്ങൾ അതിന്റെ ബ്രില്ല്യന്റായ തിരക്കഥയും അവതരണവുമാണ് ാണ് എന്ന് കാണിച്ചു മോഹൻലാൽ പോലും ഹീറോയിസത്തിന്റെ നിറം കലരാതെ തന്നെ കഥയ്ക്ക് അനുയോജ്യമായ വിധം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ബാസ്കറ്റ് കില്ലിങ്ങും വലിയ ആലഭാരങ്ങളുമായി സി ബി ഐ ഫൈവ് എത്തിയെങ്കിലും പ്രതീക്ഷയുടെ കനം താങ്ങാനാവാതെ നിരാശപ്പെടുത്തി ട്വൽത്ത്മാൻ പ്രതീക്ഷയുടെ കനമില്ലാതെ എത്തി ഒ ടിയിലൂടെ ഭാഷാ വ്യത്യാസമില്ലാതെ എത്തി വലിയ പ്രീതി നേടി ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വിലയിരുത്തലുകൾ എന്നാൽ സി ബി ഐ ഫൈവിനെയും ട്വൽത്ത്മാനെയും താരതമ്യം ചെയ്യുന്നത് തന്നെ വലിയ മണ്ടത്തരമാണെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഒരു കൊലപാതക പരമ്പരയുടെ സി ബി ഐ അന്വേഷണത്തിന്റെ കേസ് ഫയൽ വിവരണമാണ് സി ബി ഐ ഫൈവിലുള്ളത് അതേസമയം ടൊൽത്തുമാൻ പ്യുവറായ ഒരു മിസ്റ്ററി ത്രില്ലറും രണ്ടും തമ്മിലുള്ള വ്യത്യാസം വലുതാണ് ഇങ്ങനെയാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ സി ബി ഐ ഫൈവിലെ നായകന്റെയും ട്വൽത്തുമാനിലെ നായകന്റെയും അഭിനയം ഗംഭീരം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഇല്ല എന്നാണ് പൊതുവെയുള്ള നിഗമനം ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തി do...